ഈ വിവാദ നായകന്റെ മക്കളുടെ എല്ലാം പേരിൽ ഷായുണ്ട്. ഇപ്പൊ ഇവിടെ കിട്ടി കിട്ടിയല്ലോ, ബാക്കി നമുക്ക് തട്ടയെ കാണാം. തട്ടയിൽ അല്ല പ്രേമ, ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു മഹാനായ കലാകാരന്റെ മിടുക്കനായ മകനെയാണ്. സംശയമുണ്ട്, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അത് ശോഭിച്ചോണ്ട് ചോദിക്കും. ശോഭിച്ചേട്ടാ, നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ എന്നൊരു ശബ്ദമാണ് ശോഭിച്ചേട്ടന് കിട്ടിയിരുന്നെങ്കിൽ ശോഭിച്ചേട്ടന്റെ ഭാവി എന്താകുമായിരുന്നു? എന്ത് ജോലി തിരഞ്ഞെടുക്കും? ചോദ്യമല്ലേ, ശബ്ദം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പിന്നെ അരി വാങ്ങുന്നത് വെച്ചിട്ടല്ലേ. എന്തായാലും അതിനൊരു സംശയമില്ല. എന്റെ ഭാവി എന്താകുമായിരുന്നു ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കില്ല. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോടിപ്പോ ഒരു ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ ഈ ശബ്ദത്തിനാണ്. അല്ല, വേറെ ജോലി അങ്ങനെ ഫീൽഡ് മാറി വരുമ്പോൾ സാധ്യത ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിലേ പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ തൊഴിൽ തിരഞ്ഞെടുക്കുമായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഞാൻ ബികോം ആണ് പഠിച്ചത്. ബികോം എന്നുള്ള ലെവലിൽ ബികോം അന്നത്തെ കാലത്തെ കമ്പ്യൂട്ടർ എന്താ സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ എല്ലാ അക്കൗണ്ടൻറ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പോയേക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് അതിവിനയം കൊണ്ട് പറയുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശബ്ദം ഇല്ലെങ്കിൽ പോലും ഇപ്പം റഹ്മാനായാലും ശങ്കറായാലും സുരേഷ് ഗോപി അത് ശബ്ദത്തിലല്ല വന്നത്, അഭിനയത്തിലാണ്. വേറൊരു കാര്യം പറയാം, സാർ മോഹൻലാലിനെ അടിച്ചു, ഷമിചേട്ടൻ മോഹൻലാലിനെ അടിച്ചു, റാമില് മോഹൻലാലിനെ അടിക്കാൻ പോവുകയാണ് നമ്മുടെ ശോഭിച്ചേട്ടൻ. അല്ല അല്ല, അത് ഞാൻ ലാലേട്ടനോട് തന്നെ പറഞ്ഞു. ഒരു കുടുംബത്തിലെ മൂന്ന് പേര് ലാലേട്ടൻ്റെ കൂടെ പോലീസായിട്ട് അഭിനയിച്ചു. ആദ്യം അച്ഛനെ അഭിനയിച്ചു, പിന്നെ ഷമിചേട്ടനെ അഭിനയിച്ചു, ഞാൻ അഭിനയിച്ചു. ഞാൻ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് ഞാനിപ്പോ പറയില്ല. കാരണം പടം ഇറങ്ങിയില്ലല്ലോ. പടം ഇറങ്ങിയിട്ട് അത് നമുക്ക് പറയാം. അല്ല, ഞാൻ പറഞ്ഞ എനിക്ക് ലാലേട്ടനോട് ഇപ്പൊ വേറൊരു പടം ഞാൻ അഭിനയിച്ചു. അപ്പോ പുള്ളിയോട് നമ്മളെ ചെറുപ്പം മുതലേ നമ്മള് ഒരു എന്താ പറയുക, ഒരു അത്ഭുത വസ്തുവിനെ കാണുന്ന രീതിയിലാണ് പുള്ളിയെ നമ്മൾ കാണുന്നത്. അതിൻ്റേതായ ഒരു 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 എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തെ എപ്പോൾ കാണുമ്പോഴും നമുക്കുണ്ടാവും. മോഹൻലാലിന് മാത്രമല്ല, മമ്മൂട്ടിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നും അന്ന് പുള്ളിക്കാരനെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴും അതേ വികാരം തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിന്. പക്ഷേ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദോഷം ചെയ്യും. കാരണം നമ്മൾ ആസ് ആൻ ആക്ടർ നമ്മളൊരിക്കലും അങ്ങനെ ഒരു ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തോട് ആ രീതിയിലുള്ളൊരു ആരാധന വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറായി മാറാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്തത് നമ്മുടെ ഉള്ളിലുള്ള കഴിവ് കൊണ്ട് മാത്രമാണ്. പക്ഷേ അന്നും ഇന്നും എപ്പോഴും ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ, അല്ലെങ്കിൽ ലാലേട്ടനെ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര അത്ഭുത വസ്തു കാണുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചപ്പോൾ ഉണ്ടായ കാര്യം വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു സീൻ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സീൻ തരുമ്പോൾ നമ്മൾ സീൻ വായിക്കും, വായിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ നമ്മൾ ഉള്ളിലൊന്ന് പ്ലാൻ ചെയ്യും. അപ്പം ഞാനിത് രാവിലെ നമ്മൾ കാരവാനിൽ ഒന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു, ഇത് വായിച്ചു. വായിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഡയലോഗ്സൊക്കെ നല്ല ഡയലോഗ്സുണ്ട്. ടേക്ക് വന്നപ്പോൾ ഇവിടെ ഇവരെല്ലാവരും വന്നു. അപ്പോൾ ലാലേട്ടൻ മാത്രമല്ല, അതിനകത്ത് സിദ്ദിഖുണ്ട്, പിന്നെ നമ്മുടെ സുരേഷ് കുമാറില്ലേ പ്രൊഡ്യൂസർ, അദ്ദേഹമുണ്ട്, പിന്നെ കംപ്ലീറ്റ് ക്രൗഡുണ്ട്. അപ്പോൾ ഇത് എന്ത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. കുറേ പോലീസുകാരൊക്കെ ഉണ്ട്, പോലീസുകാരുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് നിന്ന് നമ്മുടെ അടുത്ത് തമാശയൊക്കെ പറഞ്ഞു. ഭയങ്കര തമാശ, ഭയങ്കര ഈ സീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പുള്ളി പറയുന്നില്ല, വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ചോദിക്കണമെന്നുണ്ട് തന്നെ, നമുക്ക് പുള്ളിയോട് ചേട്ടാ ലാലേട്ടാ ഇതെങ്ങനെയായിരിക്കും ചേട്ടൻ പറയുക, അപ്പം ഞാൻ ഇങ്ങനെ പറയട്ടെ എന്നൊക്കെ ചോദിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും ചോദിക്കാനുള്ളൊരു ഇത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഡയറക്ടറോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അസോസിയേറ്റിനോടും ചോദിക്കുമ്പോൾ, ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ കുറേ പ്രോംപ്റ്റ് ചെയ്യണോ, നമ്മൾ ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പ്രോംപ്റ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന്. അല്ല, ലാലേട്ടനൊന്നും പ്രോംപ്റ്റിംഗ് ഇല്ല, നമ്മൾ എന്നാൽ വേണ്ട വേണ്ട എനിക്കും പ്രോംപ്റ്റിംഗ് വേണ്ട ഞാൻ ചെയ്തു.
ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോഴേക്ക് ഏതോ ഡയലോഗ് പറയുമ്പോൾ അടുത്ത ഡയലോഗ് എൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡയലോഗ് കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ നിന്നപ്പോഴേക്കും സിദ്ധിക്ക് ഷോഭി ഡയലോഗാണ്. അങ്ങനെ പറഞ്ഞ് ചെയ്ത് ഇപ്പം ഞാൻ ഡയലോഗ് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വേറെന്തോ ഒരു ഡയലോഗ് പറയും, അതിന് ഞാൻ തിരിച്ച് കൗണ്ടർ പറയും. അങ്ങനെയൊക്കെയാണ് ഇത് ഈ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത്. ഇത് പുള്ളിക്കാരൻ അവിടെ നിന്ന് കയറി വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനേ ഓട്ടോമാറ്റിക്കലി അങ്ങ് പറഞ്ഞ് ചെയ്തു പോയി. അല്ലാതെ ഞാൻ ഒരിക്കലും പുള്ളി പറഞ്ഞിട്ട് ഞാൻ ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെ അതിന് മറുപടി പുള്ളി പറഞ്ഞ് അങ്ങനെ നിൽക്കാനുള്ള ടൈമില്ല. പുള്ളിക്കാരനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു അതങ്ങനെ ശരിയാവുന്ന പറഞ്ഞു. പുള്ളി ഇങ്ങ് വന്ന് പിന്നെ എനിക്കെന്താ എനിക്ക് എനിക്ക് റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു, സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്തു. പക്ഷെ അതെല്ലാം പുള്ളി വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തു. ഭയങ്കര കാര്യമായിരുന്നു അത്. എനിക്ക് ആ സീൻ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അത് സിനിമ ഇറങ്ങാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ബാക്കി. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, വേറെ എന്തോ എഐ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പോഴത്തെ. ഇപ്പം തിലകൻ ചേട്ടൻ 90 തിലകൻ ചേട്ടൻ ഉണ്ടല്ലോ, അതുപോലെ പൂർണ്ണത്തിൽ ചെയ്തു ജുബ്ബയും കണ്ണടയും വിഗ് വെച്ച് എനിക്ക് ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലേ അത് എയും ഐയും ഒന്നും അല്ല. പിന്നെ അത് തിലകൻ ചേട്ടനും അല്ല, ഞാനാ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ആണ് സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പറയുന്നത്, തന്തയ്ക്ക് പറക്കണമെന്ന്. തന്തയ്ക്ക് പറഞ്ഞ മകൻ അല്ലേ, അച്ഛനെ മനസ്സ് കണ്ട് ചെയ്തതാണോ? ഇല്ല, ഞാൻ അച്ഛനെ മനസ്സ് അഭിനയിച്ചപ്പോ അഭിനയിക്കുമ്പോഴല്ല, ഞാൻ ഒരു 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 വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഞാനൊരു ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ പോകുമ്പോഴും ക്യാമറ തൊട്ട് തൊഴുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നത് അച്ഛ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യാറുള്ളൂ. പക്ഷേ അഭിനയത്തിൽ ഒരിക്കലും ഞാൻ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല, സ്വാഭാവികമായിട്ട് വന്നു പോകുന്നത് മാത്രമാണത്. ഈ പടത്തിൽ എന്നെ വിളിക്കുന്നത് നമ്മുടെ അതിൻ്റെ സംവിധായകൻ ജയ് പുള്ളിയാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഷോഭി ഫോട്ടോഷൂട്ടുണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എറണാകുളത്ത് ഫോട്ടോഷൂട്ടിൻ്റെ ചെന്നു. ചെന്നപ്പോൾ പറഞ്ഞ് നമുക്കേ മീശ അങ്ങ് എടുത്താലോ. ഞാൻ പറഞ്ഞു വേണോ, കാരണം അന്നേരം ഞാൻ വേറെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അതിനകത്ത് മീശ ഇല്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഞാൻ അല്ല നമുക്കേ ഈ ക്യാരക്ടർ ഒന്ന് മാറ്റണം, ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ രീതിയിൽ മാറ്റിക്കളാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ ആയിക്കോട്ടെ, നല്ലൊരു ക്യാരക്ടറല്ലേ, നമ്മൾ ചെയ്യാം മീശ എടുക്കാമെന്ന് പറഞ്ഞു. ബാക്കി നടത്തവും അതെല്ലാം അതുപോലെ നടത്തമൊന്നും പുള്ളി പറഞ്ഞല്ല, പുള്ളി ഈ ഫിഗർ മാത്രമേ ഉള്ളൂ. എൻ്റെ മീശ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല അച്ഛനോട്, അച്ഛൻ്റെ രൂപത്തോട് കുറച്ച് റിസംബ്ലൻസ് എനിക്ക് വന്നിരിക്കുന്നത് കൊണ്ട് മീശ എടുത്താൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടുതൽ വരും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ഞാൻ അച്ഛനെ അനുകരിച്ചു ഇമിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ ഒരു സംഭവം, പക്ഷേ സ്വാഭാവികമായിട്ട് വന്നതാണ്. ഞാനൊരിക്കലും പുള്ളി ഇമിറ്റേറ്റ് ചെയ്തല്ല, എൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ നിന്നുണ്ടായാണ് ഞാൻ. ഇത്രയൊക്കെ വലിയ കലാകാരൻ്റെ മക്കളെല്ലാം ഫേമസ് ആണ്, എന്തുകൊണ്ട് ഈ വീട്ടിൽ നിന്നൊരു മമ്മൂട്ടി മോലൽ ഉണ്ടാവുന്നില്ല? അത് ശരിയാണോ? എന്തുകൊണ്ടായിരിക്കും? അതങ്ങനെ വരും, ഞാൻ തിലകൻ്റെ മോനാ, ഈ വീട്ടിൽ നിന്ന് മമ്മൂട്ടി മോലാലും ഉണ്ടാവുന്നത് അതേ റേഞ്ചിലുള്ള ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയണം, അതേ റേഞ്ചിലുള്ള പറയണം. അത് ഉണ്ടാകാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, മമ്മൂട്ടി മോഹൻലാലും ഒരു നായകന്മാരെന്നുള്ള റേഞ്ചിൽ ഉദ്ദേശിച്ചു അഭിനയത്തിന്റെ കാര്യത്തിൽ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അച്ഛൻ കഴിഞ്ഞിട്ട് വേറൊരാളെ ഞാൻ വെക്കുള്ളൂ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ രണ്ടുപേരും ഇതുവരെ അങ്ങനെ ഒരു കലാരംഗത്തേക്ക് അല്ലെ അഭിനയ രംഗത്തേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും മോളുടെ കാര്യത്തിൽ അങ്ങനെ എന്തായാലും ഒരു തീരുമാനമില്ല, കാരണം അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ ഇനി എങ്ങനെയാ വരും എന്നെനിക്കറിയില്ല, അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പഠിത്തം ഉഴപ്പുണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിടാത്തതാണ് അത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു 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 നായക ലെവലിലേക്ക് ആരും വരാത്തതിൻ്റെ കാര്യം അതാണ്. പക്ഷേ ഷമ്മി ചേട്ടൻ പക്ഷേ ചെറുപ്പകാലത്ത് വളരെ കോളേജ് പഠിക്കുന്ന സമയത്താണെന്നുള്ള അഭിനയിച്ചത് ഇരകളിൽ വരുന്നത്. ആ ഇരകളിൽ പുള്ളി, ആ ഇരകളിൽ അഭിനയിക്കുന്നത് കോളേജിൻ്റെ, പുള്ളി കോളേജിൽ പോയിട്ടില്ല അങ്ങനെ. പുള്ളി ആ ആ ഏജിലാണ് പുള്ളി അഭിനയിക്കുന്നത്. പക്ഷെ പുള്ളി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് നാടകത്തിൽ അഭിനയിക്കുന്നു. പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ, എന്നേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നിട്ട് ഷോഭി ചേട്ടൻ 2012 വരുന്നത് അഭിനയത്തിലോട്ട് വരുന്നത്, അപ്പോൾ ഇത്രയും ഗ്യാപ്പ് എന്താ ഷോഭി ചേട്ടൻ എടുക്കാൻ കാരണം? 2012 എന്ന് പറഞ്ഞാൽ ഞാൻ ഡബ്ബിങ്ങിൽ വന്ന് ഈ എന്താ പറയുക, എൻ്റെ അടുത്ത് ഒരു എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്.
നിങ്ങൾ ഡബ്ബിങ്ങിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലല്ലോ എന്നാണെന്ന് ആരൊക്കെയോ പറഞ്ഞേക്കുന്നത്. ഞാൻ ഡബ്ബിങ്ങിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്, ഞാൻ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഡബ്ബിങ്ങിൽ മാത്രം നിൽക്കുന്നതെന്നാണ് കൺട്രോളർമാരോട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് എന്നെ അഭിനയിക്കാൻ വിളിക്കത്തില്ല, ഡബ്ബിങ്ങിന് മാത്രമേ വിളിക്കുള്ളൂ. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ, ശരിക്കും പറഞ്ഞ തിലകൻ ചേട്ടൻ്റെ അനുഭവിച്ച ഒരു മാനസിക വേദന, ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒരു ഒരു ഒളിച്ചോട്ടമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതേ ഒരു ഫീലിംഗ് ഇപ്പം അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലൊക്കെ ഫീൽ ചെയ്യുന്നിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ എനിക്കങ്ങനെ ഒറ്റപ്പെടുത്തലായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബോധപൂർവം ചെയ്യുന്നതാണെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ബോധപൂർവം ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാനാരോടും എനിക്കാരും ദ്രോഹിക്കേണ്ട കാര്യമില്ല, ഞാനാരും ദ്രോഹിക്കാറുമില്ല. എന്നെ അതിശയപ്പെട്ട് വേറെ സംഭവം എന്താ പറയുന്നത്, ഇത്രയും കഴിവുള്ള നല്ല കലാകാരൻ, സുരാജിന് അവസരങ്ങളുണ്ട്, ഇന്ദ്രനസിന് ഒരുപാട് അവസരങ്ങളുണ്ട്, എന്തുകൊണ്ട് ഈ കലാകാരന് മലയാളത്തിന് ഉപയോഗപ്പെടുന്നില്ല, എന്തായിരിക്കും എൻ്റെ ഒരു സംഭവം? നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും പറയാതെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് ഇയാൾക്ക് അവസരം കൊടുത്തില്ല എന്ന് പറയാതെ നിങ്ങൾ സംവിധായകരോട് പറ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, ആറ് അവാർഡ് വാങ്ങിച്ചു വെച്ചിട്ടില്ലേ, നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കൂ എന്ന് പറയണ്ടേ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. ഉള്ളിൽ തോന്നുമ്പോ എന്തായിരിക്കും അതിന്റെ ഒരു കാരണം? എന്തായിരിക്കും ശോഭിച്ചാൻ കണ്ടത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് ഞാൻ പറയാം, അതൊരിക്കലും ബോധപൂർവം എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയോ അല്ലെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തരാതിരിക്കാൻ വേണ്ടിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഇപ്പം ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ട്, സീരിയലിൽ തിരക്കായിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ, പിന്നെ പിന്നെ പൊതുവെ ഒരു 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 പറച്ചിലുണ്ട് സീരിയൽ ആർട്ടിസ്റ്റുകളെ സിനിമയിലേക്ക് വിളിക്കുന്നതിനോടുള്ള ചില വൈമുഖ്യം. ഒരു ഒരു എപ്പോഴും സീരിയലിൽ കൂടുതൽ അഭിനയിക്കുന്നവരെ സിനിമാക്കാർ ഒന്ന് അകറ്റി നിർത്താറുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിനയം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. സീരിയലിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു അഭിനയവും സിനിമയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു അഭിനയവും ഇല്ല. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നവരെ കുറച്ചുകൂടി കഴിവ് കൂടിവരെ തോന്നുന്നു. കാര്യം എന്തറിയാം അതിന് ഉദാഹരണം ഇതാണ്. അത് വെറുതെ പറയരുത്, ഇത് നാളെ ട്രോളായിട്ട് വരരുത്. കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സീരിയലിൽ ഒരു സീൻ അഭിനയിക്കാൻ കിട്ടിയാൽ ഈ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ സീൻ പോലും നമുക്ക് കിട്ടത്തില്ല. സാധാരണ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് സീൻ തരും, സീൻ വായിച്ച് മറ്റുള്ള കോ ആർട്ടിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് അതിനൊക്കെ ടൈം എടുത്ത് പക്ക ഒരു എന്താ പറയുക, ഓക്കെ ടേക്ക് മാത്രമാകും, അതായത് ഓക്കെ ടേക്ക് കറക്റ്റാക്കി കൊണ്ടുവന്ന് സംവിധായകന് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അടുത്തതിലേക്ക് പോകുള്ളൂ. പക്ഷെ സീരിയൽ അങ്ങനെയല്ല. സീരിയലിനകത്ത് ഒരുപാട് ഈ പറയുന്ന സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടത്തില്ല. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, അവിടെ ചെന്ന് ഷോർട്ട് നിൽക്കുമ്പോഴാണ് ചേട്ടാ പ്രോംപ്റ്റ് ചെയ്യുന്നവരും, ചേട്ടാ ഡയലോഗ് ഉണ്ടേ, നമ്മൾ ഡയലോഗ് ഉണ്ടോ, ആ ഡയലോഗ് പറയാം. ഇതിങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഈ പ്രോംപ്റ്റിങ് കേട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം മാക്സിമം ഫുട്ടേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അവിടെ വേണ്ടത്. ഒരു സീൻ പെട്ടെന്ന് അതിനെ ഗ്രഹിക്കുകയും പെട്ടെന്ന് അതിനെ ഔട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മറ്റവർക്കൊക്കെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, ഇവിടെ അതില്ല. ഇവിടെ റിഹേഴ്സൽ അല്ലേ, അതല്ലേ മികച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ സിനിമ നടന്മാരിലേക്കാളും മികച്ചത് സീരിയൽ നടന്മാരാണെന്നല്ല പറഞ്ഞത്. തിലകൻ ചേട്ടൻ ഒരുപാട് വേഷങ്ങൾ ചെയ്തു, തൊട്ട് നോക്കാൻ പറ്റും, ഉപ്പ് നോക്കാൻ പോലും പറ്റിയിട്ട് പറ്റത്തില്ല. നിന്റെ മനസ്സിൽ ഇന്ന റോള് ശോഭിച്ചൻ ചെയ്താൽ വിജയിക്കുന്നുള്ള ഏത് വേഷമായിരിക്കും തിലകൻ ചേട്ടൻ ചെയ്തു വെച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് എടുത്ത് തോന്നുന്നത്? എനിക്ക് പെരുന്തച്ഛനല്ല, എനിക്ക് പറ്റുന്നത് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പ് സീരിയലില്. നമുക്ക് ഞാൻ സിനിമയിലാ ചോദിക്കുന്നത്, അല്ല പത്മരാജൻ ചേട്ടന്റെ മോൻ അതിനെ ഒന്നും ഈ പറയുന്ന നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമ സീരിയലൈസ് ചെയ്തു സൂര്യ ടി വിക്ക് വേണ്ടിയിട്ട്. ഈ അതേ കഥ തന്നെ, സെയിം കഥ തന്നെ. അതില് അച്ഛൻ ചെയ്ത ക്യാരക്ടർ ഞാനാണ് അഭിനയിച്ചത്. പക്ഷെ അതിനകത്ത് കുറെ കഴിഞ്ഞപ്പോൾ കഥയിൽ നിന്ന് നമ്മുടെ സിനിമയിലുള്ള ഇതിൽ നിന്ന് മാറ്റി വേറെ രീതിയിലേക്ക് പോയെന്നുള്ളൂ. ഒരുപാട് പ്രാവശ്യം അച്ഛനും മമ്മൂക്കയും തമ്മിൽ ക്ലാഷ് വന്നിട്ടുണ്ട്. അമ്മയുടെ കാര്യത്തിലായാലും പ്രജാപതി സിനിമയിൽ ഒരുപാട് ക്ലാഷിൽ, ദ്രോണ സിനിമയിലൊക്കെ വന്ന് ക്ലാഷ് വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും മകൻ എന്ന രീതിയിൽ വിഷമം വരുത്തില്ലോ? ഞാനൊക്കെ നെഞ്ചത്തടി ചേർത്താൻ ഉറപ്പായിട്ട്. പിന്നെ അമ്മാതിന് പേര് ദോഷം ഇല്ലാത്ത ഇത് കേട്ടത്, ആൾക്കാരും കൂടി രണ്ടു പക്ഷത്തോട് തിരിയുന്ന മമ്മൂക്ക പക്ഷം തിലകം പക്ഷം എന്നൊക്കെ തിരിയുന്നു. കലാകാരനെ വിട്ടല്ലേ, കലാകാരനെ വിട്ടു പോകുന്ന ഈ മക്കളായ ശോഭി ചിലവിട്ടിനെ പോലെ. അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ക്ലാഷ്
നിങ്ങളെ ഈ മാധ്യമങ്ങളുടെ ഭാഗത്തേ ഉള്ളൂ. അതായത് അച്ഛനും മമ്മൂക്കയും തമ്മിൽ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഈ ക്ലാഷ് അവർ തമ്മിൽ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കും. സ്വാഭാവികമായിട്ടും ഒരുപാട് വർഷം ഒന്നിച്ച് എന്താ വർക്ക് ചെയ്യുന്നവരെന്ന് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ എന്നിപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നെ അത് ബാധിക്കുന്നുണ്ടോന്നുള്ളത് അല്ലേ. എന്താ സംഭവം വെച്ചാൽ, പണ്ട് ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ എന്തോ ഒരു ആങ്കർ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു അച്ഛനും മമ്മൂക്കയും തമ്മിലുള്ള വഴക്കിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു അവർ തമ്മിൽ അങ്ങനെ വലിയ വഴക്കൊന്നുമില്ല, സൗന്ദര്യ പിണക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. നമ്മൾ അപ്പോൾ അന്നൊരു ഉദാഹരണത്തിന് ഇവർ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ല, ഞാനായിട്ടുണ്ടാക്കിയ ഉദാഹരണമല്ല, അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. അച്ഛനും മമ്മൂട്ടിയും തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തോന്നി, ഇവർ ഒന്നിച്ചിരിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു കസേരയുടെ കൈയുള്ള കസേരയാണെന്ന് വെച്ചോ, അപ്പോൾ രണ്ടു പേർക്ക് ചായ കുടിക്കാൻ കൊടുത്തു. അപ്പോൾ ഈ ചായയുടെ ഗ്ലാസ്, ചായ കുടിച്ചതിന് ശേഷം ഈ ചായ ഗ്ലാസ് ഈ കസേരയുടെ കയ്യിൽ വെച്ചു. ഉടനെ മമ്മൂട്ടിയാണ് വെച്ചു, അപ്പോൾ അച്ഛൻ ചോദിച്ചു ഇപ്പോൾ ഒരു ഇടിവെട്ടിയാൽ താൻ എന്ത് ചെയ്യും? മമ്മൂട്ടി ഒരു മറുപടി, ഇടി വെട്ടുന്നതിന് മുമ്പ് ഒരു മിന്നലുണ്ടാവും, അന്നേരം ഞാൻ ഈ ഗ്ലാസ് എടുത്ത് മാറ്റി വന്നു. ഇത് ഒരു കാര്യമില്ല, ഇതൊരു കാര്യമില്ല തരിക. ഈ കാര്യം പറഞ്ഞ് ഇവര് തമ്മിൽ വഴക്കായി. ആവശ്യമില്ലാത്ത കാര്യം, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? അപ്പം അത് അങ്ങനെ ഒരു വഴക്കായി. ആ വഴക്കായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇരുന്ന് അങ്ങനെയൊക്കെ പോയി. ഈ ഉദാഹരണം ഞാൻ പറഞ്ഞ ആ ഇൻ്റർവ്യൂവിന് ക്യാപ്ഷൻ അവരിട്ടിരിക്കുന്നത് എന്തറിയോ? തിലകനും മമ്മൂട്ടിയും വഴക്കാളിയെന്ന്. തിലകനും മമ്മൂട്ടിയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു എന്ന് ശോഭി തിലകൻ ഒന്ന് ആലോചിച്ചു. അതാ അപ്പൊ ഈ മാധ്യമങ്ങളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന മമ്മൂക്കയായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. മമ്മൂക്കയും അച്ഛനും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടായെന്നുള്ളതല്ലാതെ അവർ തമ്മിൽ ഭയങ്കര ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ആരുമായിട്ടുമില്ല, ഒരാളുമായിട്ടും അച്ഛനങ്ങനെ ശത്രുതാ നിരന്തരമായിട്ടുള്ള ഇല്ല. ഞാൻ പറയും ഇത് രണ്ടുപേരും വെട്ടിത്തുറന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്ന വ്യക്തികളാണ്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും, ചോദിക്കും. അത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ നീരസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ ഇവർ തമ്മിൽ ആ ജന്മ ശത്രുക്കളെ പോലെ പെരുമാറുകയോ അല്ലെങ്കിൽ അയാൾ നശിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വേറെ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്നതും പറയുന്നതും അങ്ങനെ പറഞ്ഞു പോകും. ആ പറയുന്നത് കൊണ്ടുള്ള ആ ചെറിയ സൗന്ദര്യ പിണക്കം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലെ. സൗന്ദര്യ പിണക്കമുള്ളൂ, അല്ലാതെ വേറെ ഒരു പിണക്കവും. അച്ഛൻ ഒന്ന് രണ്ട് നെഗറ്റീവ്സ് അത് പൂർണ്ണമായിട്ട് മാറ്റണമായിരുന്നു എന്ന് തോന്നി. എന്തെങ്കിലും രണ്ട് മുഖത്ത് നോക്കി സംസാരിക്കും, അത് ആണതിന്റെ ലക്ഷണമല്ലേ അല്ലേ? എനിക്ക് ഞാൻ പറയാം, ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു, അച്ഛൻ കുറച്ചും കൂടി സൗമ്യനായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ അച്ഛനിൽ മാറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം മാറൂല, അത് വേറെ കാര്യം. അത് പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ. ഇപ്പം എനിക്ക് നിങ്ങളോട് ഒത്തിരി ദേഷ്യമുണ്ടെന്ന് വെച്ചു, എനിക്ക് ആ ദേഷ്യം ഉണ്ടെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് എന്തുമാത്രം ഫീൽ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും, നിങ്ങളെന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും പറയുന്നത്. പക്ഷേ ആ തെറ്റ് നിങ്ങൾ കാണിച്ചതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കും. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, അച്ഛനൊരു ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കും, അത് പറയും. ദേഷ്യപ്പെടുന്ന ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമല്ലേ. നമ്മൾ ഇപ്പോൾ സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അസിസ്റ്റൻസൊക്കെ. അവരോടൊന്നും ദേഷ്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ ദേഷ്യപ്പെടുകയില്ല. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായ പോലും ഞാൻ ദേഷ്യപ്പെടില്ല, കാരണം എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷേ ഞാനത് കണ്ടു, ഞാൻ പലതും അച്ഛൻ പലരോടും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് തോന്നുന്നു. കാരണം അത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അച്ഛൻ ചെയ്തത് ശരിയാ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അച്ഛന് വയ്യ കാലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കാൻ സമയമുണ്ടായിരുന്നു, കാലിലൊക്കെ നീരുണ്ടായിരുന്ന അതിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൊക്കേഷനിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടങ്ങോട്ട് അഭിനയിക്കുന്നത്, എനിക്കൊന്നും ആർ
ആർ ഡി ഒ അങ്ങനെ എന്തോ ഒരു ഒരു പോസ്റ്റിലുള്ള കേസ്. അപ്പോൾ പുള്ളി പാൻസും ഷർട്ടും ഇൻസേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലിനത്തെ സ്വാധീനക്കുറവുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്. അദ്ദേഹം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു മുറിക്കേറ്റ വേറെ ആരെങ്കിലും ശ്രീനിവാസൻ ചേട്ടനും അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഈ ഡോറിൻ്റെ കൂടെ വന്നിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കിയിട്ട് തലയൊക്കെ ചോറി ഇങ്ങനെ ഇരിക്കുക. അച്ഛൻ ഇതോടും ഡ്രസ് ചേഞ്ച് ഉണ്ട്. ആ ഡ്രസ് ചേഞ്ച് ഉണ്ടോ? ഞാൻ ഇടാ. കുറച്ച് കഴിയുമ്പോഴേക്കും കോസ്റ്റ്യൂമർ ഡ്രസ്സ് കൊണ്ട് കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് നോക്കിയിട്ട് ഡോ ഇത് കണ്ടിന്യൂറ്റി ആണോ? അതെ സർ, കണ്ടിന്യൂറ്റിയാണ്. അതെ കണ്ടിന്യൂറ്റി. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് മാറിപ്പോയി വേറെ മാറാൻ പറയരുത്, എനിക്ക് കാല് വയ്യ അതുകൊണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു എനിക്ക് കാല് വയ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇല്ല സർ, അത് അതുതന്നെയാണ് അതുതന്നെയാണ്. ആ ശരി, ഞാൻ മാറാം. എന്നിട്ട് പുള്ളി അങ്ങ് പോയി. അച്ഛന് ഈ പാൻറ് ഇടുന്ന തന്നെ ഈ ആദ്യം മുണ്ടെടുത്തിട്ട് ഈ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പാൻറ് എടുത്ത് ഇങ്ങനെ കയറ്റി ഈ രണ്ട് സൈഡും കയറ്റി ഇവിടം വരെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ എൻ്റെ കയ്യെ പിടിച്ച് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് പിന്നെ ഇത് കയറ്റിയിട്ട് പിന്നെ മുണ്ട് മാറ്റിയിട്ട് ഇവിടെ ഇരിക്കും. അങ്ങനെയെല്ലാം ഇട്ട് ഒരു സമയം കുറച്ച് സമയം എടുത്തിട്ടാണ് ഇട്ട്. ഇട്ടെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴേക്കും ഡയറക്ടർ വീണ്ടും വന്ന് സാർ ഇതാടോ പാൻ്റെ അതല്ല. അപ്പം ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പതി ഈവനിങ് ഇങ്ങനെ നോക്കി, അയ്യോ കുഴപ്പമാവുള്ളൂ. അപ്പോൾ അച്ഛൻ എടോ ഞാൻ തന്നോട് പറഞ്ഞോ എനിക്ക് വയ്യാതിരിക്കുമെന്ന് പറഞ്ഞോ? പുള്ളി ചൂടെ ചൂടായിട്ടാ. ആ ശരി ശരി, അടുത്തത് കൊണ്ടുവാ ഇടാന്നത് എന്ന് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾ വേറെ പാൻ്റ് കൊണ്ടുവന്ന് ഇവൻ്റെ കഷ്ടകാലത്തിന് അവിടെ സീൻ മാറ്റി. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വന്നിട്ടേ ഇവൻ ചാടി വന്ന് അച്ഛൻ്റെ കാലിലങ്ങ് വീണ്. കാലിൽ വീഴുക, സാറേ എന്നെ ചീത്ത വിളിക്കരുത്, സാറേ എന്നെ ചീത്ത വിളിക്കരുത്, അവിടെ സീൻ മാറ്റിയിരുന്നു. അച്ഛൻ ചിരിച്ചുപോയി. ഞാൻ വിചാരിച്ചു അവനെ കൊന്നെന്ന് വിചാരിച്ചു, തെറി വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അച്ഛൻ ചിരിച്ചുപോയി. ചിരിച്ചിട്ട് പറയാ, നിന്റെ ഈ കാല് വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതാണ് അച്ഛന്റെ ക്യാരക്ടർ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും താരവട്ടയിൽ ഗംഭീരമായിട്ട് കുറെ അനുഭവങ്ങൾ കേട്ടല്ലേ. സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരു സ്ഥിരം പറയുന്ന പോലെ നല്ല രീതിയിൽ രസകരമായിട്ട് ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അവസരങ്ങൾ കിട്ടും റാമൊക്കെ ഇനി പുറത്തിറങ്ങട്ടെ. പിന്നെ ത്രൂ ഔട്ട് തിലകൻ സാറിനെ വീണ്ടും നമുക്ക് മാത്രമല്ല, ഇനിയിപ്പോ ലാലേട്ടന്റെ കൂടെ വേറൊരു പടം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശോഭനയും ലാലേട്ടനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന അടുത്ത പടം, അതായത് നമ്മുടെ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, തരൺമൂർത്തിയുടെ പടം. അതുപോലെ തന്നെ ഒരു വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിക്കുന്ന, അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വിജയരാമചന്ദ്രനും ഞാനും കോമഡിയാണ്. അങ്ങോട്ടുള്ള എല്ലാത്തിനും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ നല്ല അനുഭവങ്ങൾ കിട്ടും, നല്ല അവസരങ്ങൾ കിട്ടുന്നു. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് താരവേട്ട അവസാനിപ്പിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗംഭീര ഗസ്റ്റിന്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും